ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ ഉപകാരമായിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ കാണിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഈ ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ഫേസ് പാക്ക് ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് ഇതിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ്. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ ഉണ്ടെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റൻ്റ് ആണ്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ടാൽക്കം പൗഡറാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മളുടെ പാക്ക് നന്നായിട്ട് മിക്സായി വരുന്നുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത്. ഇതുപോലെ തന്നെ മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് കയ്യിൽ അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫേസിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത്രയ്ക്ക് അങ്ങ് റബ്ബ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്താൽ മതിയാവും. കഴുത്തിലും നമ്മളുടെ ഫേസിലും ഒക്കെ ഇതുപോലെ തന്നെ നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ മുഖത്തിന് നല്ല ഗ്ലോ കിട്ടും. അതുപോലെ തന്നെ 30 വയസ്സായി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തൊക്കെ ചുളിവുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിക്കളയാം. ഞാൻ സോപ്പ് ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് കഴുകിക്കളയുന്നുണ്ട്. നിങ്ങൾ മഞ്ഞൾ യൂസ് ചെയ്യുന്ന സമയത്ത് നാടൻ മഞ്ഞൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് വേണമെങ്കിലും അരച്ച് ചേർക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടിയാണ് കേട്ടോ യൂസ് ചെയ്തത്. എന്നിട്ട് സോപ്പ് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കാം. നമ്മൾ ഏത് ഫേസ് പാക്ക് യൂസ് ചെയ്യണമെങ്കിലും ഒരു ദിവസം യൂസ് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കില്ല. അപ്പോൾ ഒരാഴ്ചയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിലുള്ള മാറ്റം നമുക്ക് ഉടനെ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് റിസൾട്ട് ഫീഡ്ബാക്സിലൂടെ അറിയിക്കാൻ മറക്കരുതേ. നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കഴുകുമ്പോൾ തന്നെ കാണാൻ പറ്റും പാക്ക് അപ്ലൈ ചെയ്ത കയ്യിനും മറ്റേ കയ്യിനും നന്നായിട്ട് വ്യത്യാസമുണ്ട്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം ചെയ്ത ഈ പാക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഞാൻ ചോറ് ഇതുപോലെയുള്ള സ്റ്റീൽ പാത്രത്തിലാണ് കേട്ടോ എപ്പോഴും വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ അടി പിടിച്ചതാണിത്. ഇത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രയാസമാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെ കളഞ്ഞെടുക്കാൻ നമുക്ക് നോക്കാം. ഇതിലുള്ള ഇതുപോലെയുള്ള ചോറൊക്കെ ഒന്ന് ഞാൻ റിമൂവ് ആക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് തന്നെ അടിയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ട് ഒരിക്കുമ്പോഴൊന്നും പോകുന്നില്ല. അതുപോലെ തന്നെ നന്നായിട്ട് അടി പിടിച്ചതുകൊണ്ടാണ് ട്ടോ പോവാത്തത്. ഇത് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് കേട്ടോ. കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വാഷിംഗ് പൗഡറാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഏത് വാഷിംഗ് പൗഡർ ഉണ്ടെങ്കിലും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ കരിഞ്ഞതൊക്കെ നന്നായിട്ട് മുകളിലേക്ക് വരുന്നതായിട്ട് കാണും. നമ്മൾ സോപ്പ് പൗഡറും ഉപ്പും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് തിളച്ച് പത മുകളിലേക്ക് വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ കരിയൊക്കെ നന്നായിട്ട് മുകളിലേക്കൊന്ന് വരുന്നുണ്ട്. ഇനി ഒന്ന് ചൂടാറിയ ശേഷം ഞാൻ സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്.
നിങ്ങൾ പഴയ സ്ക്രബ്ബറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെയുള്ള നമ്മളെ പിന്നെ സ്പോഞ്ച് സ്ക്രബ്ബറിൻ്റെ മുകളിലുള്ള ഇത് വെച്ചിട്ട് ഉരച്ച് കൊടുക്കുകയാണ്. നമ്മളെ കൈയൊന്നും വേദനിക്കില്ല. സ്റ്റീൽ സ്ക്രബ്ബർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് വേദനിക്കും ഇത് ഉരച്ചെടുക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ ആ സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബറിൻ്റെ അടിയിലുള്ളത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ഉരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് അടി പിടിച്ചതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പൗഡർ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് പെർഫ്യൂമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഏത് പെർഫ്യൂമാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൗഡറും പെർഫ്യൂമും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. തിളച്ച വെള്ളത്തിൽ നമ്മൾ പൗഡർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് കട്ട കിട്ടും. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തും കൂടെ എടുക്കാം. അപ്പോൾ സ്ട്രെയിൻ ചെയ്തതിന് ശേഷം ഞാനിതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ചൂടാറിയ ശേഷം ഞാൻ ഇതൊന്ന് സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ മഴക്കാലത്തൊക്കെ നമ്മൾ കർട്ടന് നമ്മളുടെ വീടൊക്കെ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും. അത് പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു കിടിലൻ ഒരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ. അത് നമ്മൾ വലിയ വില കൊടുത്ത് റൂം ഫ്രെഷ്നറൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതിനായിട്ട് ഫ്രഷായിട്ട് പൗഡർ എടുക്കണം എന്നില്ല. എക്സ്പയറി ഡേറ്റ് ആയിട്ട് കളയാൻ വെച്ച പൗഡർ ആയാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അധിക ചിലവൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്കൊരു റൂം ഫ്രെഷ്നർ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം ഞാനിത് കർട്ടനിലാണ് കേട്ടോ അടിച്ച് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.